നമസ്കാരം. വേദിക സ്റ്റോ ടൈംസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആർദ്രമായ സ്വാഗതം. ഇന്ന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ശിവ മന്ത്രമാണ് അഘോരമന്ത്രം. ഈ അഘോരമന്ത്രം എല്ലാ ദിവസവും അക്ഷരത്തെറ്റില്ലാതെ മന്ത്രം ഉച്ചരിച്ചാൽ, മന്ത്രം ഉച്ചരിച്ച് ഭസ്മം ധരിക്കുന്ന വ്യക്തിക്ക് എല്ലാ ഗ്രഹദോഷങ്ങളിൽ നിന്നും എല്ലാ നെഗറ്റിവിറ്റികളിൽ നിന്നും എല്ലാ രോഗങ്ങളിൽ നിന്നുമൊക്കെ വലിയ വിമുക്തി ഉണ്ടാകുന്നതാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണത്. ഈ മന്ത്രം ശിവന്റെ ഉഗ്രരൂപത്തെയാണ് ഇൻവോക്ക് ചെയ്യുന്നത്. അഘോര ഭാവത്തിലുള്ള ശിവനെയാണ് ഇവിടെ മന്ത്രത്താൽ നമ്മൾ ആവാഹിച്ച് ആ മന്ത്ര സിദ്ധി കൈവരുത്താൻ ശ്രമിക്കുന്നത്. ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള മഹാദേവൻ അതിൻ്റെ ഏറ്റവും ഉഗ്രമായിട്ടുള്ള രൂപമാണ് അഘോരം എന്ന് പറയുന്നത്. അഘോര ഭാവം, ആ ഭാവത്തിനെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ മന്ത്രത്തിന്റെ അർത്ഥം, കാർമേഘം പോലെ കറുത്ത നിറത്തോടുകൂടിയവനും കൈകളിൽ പരശു, ഡമരു, ഖഡ്ഗം, ഖേഡം, ബാണം, വില്ല്, ശൂലം, കപാലം എന്നിവ ധരിച്ചും അതിഭയങ്കരമായ മുഖത്തോടും മൂന്ന് കണ്ണുകളോടും കൂടിയവനും ചുവന്ന വസ്ത്രം ധരിച്ചവനും സർപ്പ ആഭരണങ്ങൾ അണിഞ്ഞവനും ദുഷ്ടഗ്രഹാദികളെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്നവനുമായ അഘോര ശിവൻ എൻ്റെ എല്ലാ ദുഃഖത്തെയും നശിപ്പിക്കട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്പം ദുഷ്ടശക്തികളിൽ നിന്നൊക്കെ വിമുക്തി ഉണ്ടാകുവാനായിട്ട്, ശത്രുദോഷങ്ങളിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഒരു വിമുക്തി ഉണ്ടാകുവാനായിട്ട് ഈ മന്ത്രം ഉപയോഗിക്കും. ശാസ്ത്രം പറയുന്നത് വലത് കൈയിൽ വെള്ളം നിറച്ച ഒരു ചെമ്പു പാത്രം, ഏതെങ്കിലും ഒരു ചെമ്പുകൊണ്ടുള്ള കുടമാവാം, അല്ലെങ്കിൽ കലമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെമ്പുകൊണ്ടുള്ള ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് അത് കയ്യിൽ വെച്ചുകൊണ്ട് മിനിമം 21 തവണ ഈ പാത്രം കയ്യിൽ വെച്ചുകൊണ്ട് മന്ത്രം ജപിച്ചിട്ട് ആ മന്ത്രജപത്തിന് ശേഷം ആ വെള്ളം നിങ്ങൾ കുടിക്കുകയോ അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കുകയോ അതല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ മേൽ തളിക്കുകയോ ചെയ്യുക. ഈ ബ്ലാക്ക് മാജിക്കിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ, എല്ലാ വ്യക്തികളും ഈ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ കൂടോത്രം അങ്ങനെയുള്ള ആഭിചാര ക്രിയകൾ എന്നൊക്കെയാണല്ലോ പറയുന്നത്. അങ്ങനെയുള്ള ഭയം ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ നെഗറ്റീവ് എഫക്ട്സിനെയും അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ ആസുരികമായിട്ടുള്ള ശക്തികളെയും ഭസ്മീകരിച്ച് ഇല്ലാതാക്കുന്ന ഒരു വലിയ മന്ത്രമാണ് ഈ മന്ത്രം. ഒരുപക്ഷെ മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവാം. പ്രേതബാധിതയായിട്ടുള്ള വ്യക്തികളെ ആ പ്രേതബാധയിൽ നിന്നൊക്കെ ഒഴിവാക്കുവാനായിട്ടും, അതുപോലെ തന്നെ നമ്മളുടെ കുടുംബത്തിലും നമുക്കും ഒക്കെ ഒരുപാട് അൺനോണായിട്ടുള്ള നെഗറ്റിവിറ്റി ഉണ്ടെന്ന് തോന്നുന്ന സമയത്തൊക്കെ ഈ മന്ത്രം വളരെ പവർഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരാറുള്ളത്. അതുപോലെ തന്നെ ഈ പ്ലാനറ്ററി അഫ്ലിക്ഷൻസ്, ഈ ഗോചരവശാലൊക്കെ നമുക്കുണ്ടാകുന്ന സർവ്വദോഷങ്ങളെയും ഗ്രഹദോഷങ്ങളെയും ഒക്കെ മാറ്റുന്നതും, അതുപോലെ രോഗങ്ങളിൽ നിന്നൊക്കെ സഡനായിട്ടുള്ള വിമുക്തിയൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു മന്ത്രമാണ് ഈ ഒരു മന്ത്രം. അപ്പോൾ ഈ മന്ത്രം നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ വളരെ കൃത്യനിഷ്ഠതയോടും വളരെ സീരിയസ് ആയിട്ടും വളരെ ഭക്തിയോടുകൂടി വേണം ഇത് ജപിക്കുവാനായിട്ട്. ശിവന്റെ അഘോരമായിട്ടുള്ള സ്വരൂപത്തെയാണ് ഇവിടെ നമ്മൾ ജപത്തിൽ, മന്ത്രത്തിൽ നമ്മൾ ആവാഹിച്ച് ആ ശക്തിയെ ഇൻവോക്ക് ചെയ്യുന്നത്. ഈ മന്ത്രം ഒരുപക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100,000 തവണ ജപിക്കുക, അതല്ലെങ്കിൽ 10,000 തവണ ജപിക്കുക, അതല്ലെങ്കിൽ 1,000 തവണ ജപിക്കുക, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ക്രമങ്ങൾ. അപ്പോൾ നിങ്ങൾക്കിത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1,000 തവണയെങ്കിലും മിനിമം ജപിക്കുവാനായിട്ടുള്ള സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. ഓം നമഃ ശിവായ, ഓം അഘോരായ നമസ്തുഭ്യം, ഘോരഘോരതരായ ച സർവമൃത്യും വിനാശായ അഘോരായ വൈ നമോ നമഃ. ഇനിയും അഘോര മന്ത്രം. ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോരഘോരതരതനുരൂപ ചടചട പ്രജട പ്രജട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഖാദയ ഖാദയ ഹും ഭട് സ്വാഹ. ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോരഘോരതരതനുരൂപ ചടജട പ്രജട പ്രജട കഹ കഹ വമ വമ
ബന്ധ ബന്ധ ഖാദയ ഖാദയ ഹും ഭട് സ്വാഹ. ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോരതരതനുരൂപ ചട ചട പ്രജട പ്രജട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഖാദയ ഖാദയ ഹും ഭട് സ്വാഹ. ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോരതരതനുരൂപ ചട ചട പ്രജട പ്രജട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഖാദയ ഖാദയ ഹും ഭട് സ്വാഹ. അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇത് നിങ്ങൾക്ക് പ്രയോജനകരമായിട്ട് ഭവിക്കുന്നെങ്കിൽ നിങ്ങൾ ദയവായിട്ട് കമൻ്റ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള പല മന്ത്രങ്ങളും സാധിക്കുന്ന സമയത്തൊക്കെ നൽകുവാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ടും ലൈക്സും ഷെയറും ഒക്കെ തീർച്ചയായിട്ടും നൽകുക. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.